മലയാളഭാഷയിൽ പ്രസംഗം എന്ന് പറയുന്ന ഒരു വാക്ക് നാം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലില്ല. എന്നാൽ നേരെ മറിച്ച് ശരിയായ വാക്ക് പ്രഭാഷണം, നന്നായി സംസാരിക്കാറുള്ളതും മറ്റേ വാക്ക് പ്രസംഗം എന്നാണ് പറഞ്ഞ് അത് ആ ഭാഷയിൽ ഒരു വാക്കായിട്ട് ആക്കി തീർത്തിരിക്കുക. നന്നായി സംസാരിക്കുക പ്രഭാഷണം, അതാണ് യഥാർത്ഥമായ വാക്ക്. പ്രിയപ്പെട്ട ഞാൻ ഭാഷയെ പറ്റി ഒന്നും പറയാനല്ല ഉദ്ദേശിച്ചത്. എന്നാൽ പ്രോഗ്രാമിന് എഴുതി എന്നാണ് പ്രസംഗം അവതരിക്കാവുന്ന അങ്ങനെ സാധാരണമായി പോയി എന്ന് പറഞ്ഞൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ ചെറിയ വാക്കൾ പരിസരത്തിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ട് പരിചയമില്ലാത്ത കാര്യമാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാമെന്ന്. ചുരുക്കമായിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പ്രശ്നം സംസാരിപ്പിക്കും. വരുമ്പോഴത്തേക്കുതന്നെ പറ്റി ഇപ്പോൾ ആ പേര് തന്നെ കേട്ടുകേട്ട നന്നാകാതെ മനസ്സിലാക്കും ആദ്യമാക്കുന്നതിലായി തീർന്നിട്ടുണ്ട്. സാധാരണയായിട്ട് വരുമ്പോഴേ നടക്കരുത്, തെറ്റാണത്. നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, ധ്യാനം
ഒരു കാര്യം കൂടി പറയുന്നു. അദ്ദേഹം സാധാരണ കുർബാനയ്ക്ക് മുമ്പ് കുർബാനയില്ലെങ്കിൽ തന്നെ രാവിലെ ഒരു സെമിന്റെ ഫലകം അതിൽ നിന്നാണ് കുളിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം സമീപത്ത് നിൽക്കുന്നവരോടാണെന്നാണ് എൻ്റെ ഓർമ്മ പറഞ്ഞു. ഒരിക്കലും സെമിന്റെ ഫലകം ആണല്ലോ സിമിന്റുണ്ടാക്കിയിരിക്കുന്ന ഒരു പലകം പോലെ പലക പോലെ കനമുള്ള ഒരു അനുഭവത്ത് നാം കുളിക്കുന്നു. ഒരിക്കലും അങ്ങനെ ആവശ്യമാക്കെന്ന് പറഞ്ഞു. ഇവിടെ വലിയൊരു നിധി ഉണ്ട്. കേട്ട